ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പെരുന്നാളൊക്കെ കഴിഞ്ഞ ഈ ഒരു അവസരത്തിൽ ഇറച്ചിയും മീനൊക്കെ കഴിച്ച മടുത്ത നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ രുചികരമായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മീനില്ല മീൻകറി. ഇതുപോലൊരു കറി നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കറിയാണേ. ചോറിൻ്റെ ഒപ്പം വിളമ്പാനാണ്, സൂപ്പർ ടേസ്റ്റ്. ഈ ഒരു കറി മാത്രം മതിയാകും നമുക്ക് വയറ് നിറയെ ചോറുണ്ണാനായിട്ട്. വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കിയെടുത്ത ഈ ഒരു കറിയെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ലൊരു കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിൽ കോവയ്ക്കയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിനെ ഒന്ന് കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചുകൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് പിളർന്നുകൂടെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേ ഒരു രീതിയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂടെ റെഡിയാക്കണം. ഇതിനായിട്ട് അരമുറി നാളികേരവും 2 സ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ചുള ചുവന്നുള്ളി കൂടി എടുത്തിട്ട് ഇതേ ഒരു രീതിയിൽ മിക്സിയുടെ ജാറിലിട്ടെന്ന് അരച്ചുകൂടി എടുത്തിട്ടുണ്ട്. ഇനി കറിയുടെ പാചകത്തിനായിട്ട് 1 ചെറിയ സവാള, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 6 വെളുത്തുള്ളി എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കി എടുക്കാനുള്ള ഒരു മൺചട്ടി ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ചെറിയ കഷ്ണം കുടപ്പുളി ഇതുപോലെ ഒന്ന് കഴുകി വെള്ളത്തിലും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മൺചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള കോവയ്ക്ക ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അധികമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. കോവയ്ക്കയുടെ കളറൊന്ന് ചേഞ്ചായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്നും ഇതിനെ ഒന്ന് കോരി മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ഒന്ന് വഴറ്റി മാറ്റിയിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും മൺചട്ടിയിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിലും പകുതിയായിട്ട് ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, സവാള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുനിന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഞാൻ ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 സവാള കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ സവാള നല്ലപോലെ ഒന്ന് വാടി വരുന്നത് വരെയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങളുടെ കൈവശം കൊച്ചുള്ളിയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില കൂടെ കുറച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കാം. 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. ഇത് നമ്മുടെ കറിക്ക് നല്ല ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ് കേട്ടോ. മുളക് പൊടി കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള അരപ്പാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിതിലേക്ക് അരപ്പ് കൂടെ ചേർക്കാം. അരച്ചെടുത്ത അരപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റിയെടുത്ത് കറി തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ കറിക്കൊക്കെ നല്ല സ്വാദൊക്കെ ഉണ്ടാവുന്നത്. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അരപ്പ് നല്ലപോലെ തിളച്ച് ഒന്ന് പച്ച ചുവയെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒന്ന് ചേർത്തിട്ടുണ്ട്. വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് കറിയൊന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുള്ള കുടപ്പുളിയാണ്. കുടപ്പുളിയും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനിതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിനെ ഒന്ന് മൂടി വെച്ച് കൂടെ തിളപ്പിക്കുന്നുണ്ട്. അതിനുശേഷം 1 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് മൂടി തുറന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ കറിയൊന്ന് വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള കോവയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്.
കോവയ്ക്ക കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കിയതിനു ശേഷം വീണ്ടും നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് കറിക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്തതിന് ശേഷമായിരിക്കണം മൂടി വെച്ച് കൊടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ കറി നല്ല വറ്റിക്കുറുകി പാകായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണ എല്ലാം തെളിഞ്ഞും കൂടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു പിടിയോളം കറിവേപ്പില കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് കീറിയതിന് ശേഷം ഒരു നുള്ളു വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല സ്വാദൊക്കെ ഉണ്ടാവുന്നത്. ഈ സമയത്ത് നമ്മുടെ കറി നല്ലപോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറിനൊപ്പം വിളമ്പാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ കൂട്ടുകാരെ, നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുത്ത രുചികരമായിട്ടുള്ള മീനില്ല മീൻ കറി. ഈ ഒരു കറി നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ ഈ ഒരു കറിയുടെ രുചി എത്ര മാത്രം ടേസ്റ്റി ആയിരിക്കുമെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കുകൾ കൂടി തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. വീണ്ടും ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ രാവിലെ ഓടി എത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒരിക്കൽ കൂടി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ ഓടിയെത്താം. അതുവരെയും കാണാം.